السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. إياك نعبد وإياك نستعين، صدق الله العظيم. പരിശുദ്ധമായ ഈ ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇബാദത്തിനെക്കുറിച്ചും ഇസ്തിഗാസയെക്കുറിച്ചും തവസ്സിനെക്കുറിച്ചും തബറുക്ക് എടുക്കുന്നതിനെക്കുറിച്ചുമുള്ള വിശകലനത്തിലാണ് നാം നിലകൊള്ളുന്നത്. തബറുക്ക് എടുക്കുന്നതിനെക്കുറിച്ച് UAE മതകാര്യാലയത്തിൻ്റെ ഫത്വ, അതിൻ്റെ ഏതാനും ഭാഗങ്ങൾ ഇന്നലെ നാം കേട്ടു. അതിൻ്റെ ബാക്കി ഭാഗങ്ങൾ പറയുന്നു. ഇമാം ബുഖാരി റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്നതായ ഒരു ഹദീസാണ്. ഇമാം മുസ്ലിമും ഇമാം ബുഖാരിയും റിപ്പോർട്ട് ചെയ്ത മുത്തഫഖുൻ അലൈഹിയായ ഹദീസ്. അന്നഹു ഖാന സലമത് യതഹറ സലാത ഇന്ദൽ ഉസ്തുവാനത്തിലത്തി ഇന്ദൽ മുസ്ഹഫ് ഫഖുൽതു ലഹു യാ അബാ മുസ്ലിം അറാക തതഹറ സലാത ഇന്ദ ഹാദിഹിൽ ഉസ്തുവാന. ബഹുമാനപ്പെട്ട സലമത്ത് റളിയല്ലാഹു തആല അൻഹു ഉസ്തുവാനത്ത്, പ്രത്യേകമായ ഉസ്തുവാനത്തിൻ്റെ അടുത്ത് നിന്ന് നിസ്കരിക്കുന്നത് വളരെ ശ്രദ്ധപൂർവം അവിടെ തന്നെ നിസ്കരിക്കുന്നത് കണ്ടപ്പോൾ ഖുൽതു ലഹു യാ അബാ മുസ്ലിം, ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, അബു മുസ്ലിം, അറാക തതഹറ സലാത്ത എന്ത ഹാദിയിൽ ഉസ്തുവാന, എന്താണ് ഈ ഉസ്തുവാനത്തിൻ്റെ അടുത്ത് തന്നെ നിങ്ങൾ പ്രത്യേകം നിസ്കാരം നിസ്കരിക്കാൻ ശ്രദ്ധിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം മറുപടി പറഞ്ഞു, ഖാല റഅയ്തു നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലമ യതഹറു സലാത്ത എന്തഹ, ഇവിടെ തിരുനബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രത്യേകമായി നിസ്കരിക്കുന്നു ഞാൻ കണ്ടിട്ടുണ്ട്, അക്കാരണത്താലാണ്. വശാഹിദു ഫിൽ ഹദീസ്, ഈ ഹദീസിൽ നിന്ന് നമുക്ക് പിടിച്ചെടുക്കാം, ഹുവ തബറുക്കും തബറുക്ക് സലമത്ത് റളിയല്ലാഹു അൻഹു ബിസ്സലാത്തി ഫീ മൗഫിൽ മൗത്തിൽ ലദീ കാന നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം യുസല്ലി ഫീഹി, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങ് നിസ്കരിച്ച ആ സ്ഥാനത്തിൻ്റെ ആ മഹത്വം, അതിനെ തബറുക്ക് എടുക്കാൻ വേണ്ടിയാണ് ബഹുമാനപ്പെട്ട സലമത്ത് അങ്ങനെ ചെയ്തത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. വീണ്ടും ആ ഫത്വയിൽ തുടരുകയാണ്. ബഹുമാനപ്പെട്ട അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ മുസ്നദിലും ഹാക്കിം അദ്ദേഹത്തിൻ്റെ മുസ്തദ്രിക്കിലും റിപ്പോർട്ട് ചെയ്തതായ ഒരു ഹദീസ്, ഇതിനെ ദഹബി ദഹബി എന്ന് പറയുന്ന പ്രസിദ്ധനായ മഹാൻ അദ്ദേഹം ഇതിനെ ഇതിനോട് യോജിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിങ്ങനെയാണ്, നസ്സുഹു കമാഫി മുസ്നദി അഹമ്മദ് അൻ ദാവൂദ് ബിൻ അബി സ്വാലിഹിൻ ഖാല, ദാവൂദ് ബിൻ അബി സ്വാലിഹിൻ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു, അദ്ദേഹം പറയുകയാണ്, അക്ബല മർവാൻ യോമൻ ഫവജദ റജുലൻ വാലിഅൻ വജ്ഹഹു അലൽ ഖബർ, മർവാനാകുന്ന ഭരണാധികാരി ഖലീഫ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്നിധാനത്തിലേക്ക് വന്നതാണ്. അങ്ങനെ സിയാറത്തിന് വന്നപ്പോൾ ഒരു റജുലി, ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ മുഖം ഖബർ ഷരീഫിൽ മുഖം കുത്തിയതായി മുഖം പൊത്തിയതായി കാണുന്നു, അഥവാ ചുംബിക്കുന്നതായി കാണുന്നു. ഫഖാല, അപ്പോൾ മർവാൻ ചോദിച്ചു, അതദ്രീ മാ തസ്നഅ, എന്താ നീ കാണിക്കുന്നതെന്ന് എനിക്കറിയോ എന്ന് ചോദിച്ചു. ഫഖബല അലൈഹി, ബഹുമാനപ്പെട്ട ആ റജുല് തിരിഞ്ഞു നോക്കിയപ്പോൾ വിദാഹുവ ഫാഖബല അലൈഹി വിദാഹു അബു അയ്യൂബിൻ, മർവാൻ അദ്ദേഹത്തോട് നേരിട്ട സന്ദർഭം ആരായിരുന്നു അത് ആ ചെയ്തിരുന്നത്? ബഹുമാനപ്പെട്ട അബു അയ്യൂബിൽ അൻസാരി റളിയല്ലാഹു അൻഹു ആയിരുന്നു. ഫഖാല എന്ന് അദ്ദേഹം പറഞ്ഞു, ജീത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വലമാത്തിൽ ഹജറ, ഞാൻ അള്ളാഹുവിൻ്റെ തിരുദൂത റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്കാണ് വന്നത്, ഈ കല്ലിൻ്റെ അടുത്തേക്ക് അല്ല എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. മാത്രമല്ല അദ്ദേഹം പറഞ്ഞു, സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, മർവാൻ എന്ന ആ ഭരണാധികാരി അദ്ദേഹത്തെ ഖബർ ചുംബിക്കുന്നത് കണ്ട് ആക്ഷേപിച്ച സന്ദർഭം അദ്ദേഹം പറയുകയാണ്, ഞാൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തേക്കാണ് വന്നത്, ഈ ഹജറിൻ്റെ അടുത്തേക്ക് അല്ല എന്ന് പറയുകയും അദ്ദേഹം പറഞ്ഞു, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ലാ തബുക്കു അലദ്ദീനി ഇദാ വലിയഹു അഹ്ലുഹു വലാകിനി ബുക്കു അലൈഹി ഇദാ വലിയഹു വഖൈറു അഹ്ലിഹി, ലാ തബുക്കു അലദ്ദീൻ, ദീനിൻ്റെ കാര്യത്തിൽ നിങ്ങൾ ദുഃഖിക്കേണ്ടതില്ല, ഇദാ വലിയഹു അഹ്ലുഹു, അതിൻ്റെ യഥാർത്ഥ ഉടമസ്ഥർ അത് ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ, അതിൻ്റെ അഹ്ലുകാരാണ് അതിൻ്റെ ഭരണാധികാരി ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ടതില്ല. അതേസമയം ഇബുക്കു അലിഹി ദാ വലിയഹു ഖൈറു അഹ്ലിഹി, അതിൻ്റെ യഥാർത്ഥ അവകാശികളല്ല ഭരണം ഏറ്റെടുത്തതെങ്കിൽ അവർക്ക് വേണ്ടി അവർക്കെതിരിൽ നിങ്ങൾ വിലപിക്കേണ്ടതുണ്ട് എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഞാൻ കേട്ടിരിക്കുന്നു എന്ന് അബൂ സയ്യിദ് അബൂ അയ്യൂബ് അൻസാരി റളിയല്ലാഹു തആല അൻഹു മറുപടി പറയുകയും ചെയ്തു. ഈ ഹദീസ് ഇമാം ഹാക്കിം അദ്ദേഹത്തിൻ്റെ കിതാബിൻ്റെ 4-ാം ഭാഗം 560-ാം പേജിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഹദീസ് സഹീഹാണെന്ന് പറയുകയും ദഹബി അദ്ദേഹത്തിൻ്റെ അത്തഹദീസിൽ ഈ ഹദീസിനെ കുറിച്ച് സഹീഹാണെന്ന് അഭിപ്രായപ്പെടുകയും ചെയ്തിട്ടുണ്ട്.
മാത്രമല്ല അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു തആല അൻഹുവിനോട് ചോദിക്കപ്പെട്ടു, അം മസ്സിൽ ഖബ്റിൻ നബവിയ്യു തഖബീലിഹി, ഖബർ ഷരീഫിനെ സ്പർശിക്കുന്നതും അതിനെ ചുംബിക്കുന്നതും എൻ്റെ ഹുക്കുമ്. അദ്ദേഹം പറഞ്ഞു, ഫലം ഞറബി അദ്ദാലിക്ക ബഹ്സ, അതിൽ യാതൊരു വിരോധവും അദ്ദേഹം കണ്ടിട്ടില്ല. റവാഹു അൻഹു വലദുഹു അബ്ദുല്ലാഹി ബിൻ അഹമ്മദ് കമാജ അസാബിഖ, മുമ്പ് വിവരിച്ചതുപോലെ ബഹുമാനപ്പെട്ട അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹുവിൻ്റെ മകൻ അബ്ദുല്ലാഹി ബിൻ അഹമ്മദ് എന്നിവരും അതിനെ അനുകൂലിച്ചതായിട്ട് തന്നെയാണ് നാം മുമ്പ് വിവരിച്ചിട്ടുള്ളത്. ഫയൻ ഖീല ഫഹല്ല ഫഅല സഹാബ ദാലിക സഹാബ, എന്തിനാണ് ഇങ്ങനെ ഈ സഹാബത്ത് ഈ പ്രവർത്തനം ചെയ്തത് എന്ന് ചോദിക്കപ്പെട്ട് കഴിഞ്ഞാൽ, ഖീല അതിന് മറുപടി പറയാം, ജന്നഹും ആയനുഹു ഹയ്യൻ വതമല്ലു ബിഹി വഖബ്ബലു യദഹു വകാദു യഖ്തതിലുന അലാ വളൂഇഹി. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തങ്ങളുടെ ഹയാത്ത് കാലത്ത് അവരുടെ ദൃഷ്ടി കൊണ്ട് തന്നെ അവർ സഹാബത്ത് തിരുനബിയെ കണ്ടവരാണ്. മാത്രമല്ല അവിടുത്തെ പരിശുദ്ധമായ കരം മുത്തിയവരുമാണ്. കാതു യക്തത്തിലൂനാലാ വലു ഇഹി, അവിടെ നിന്ന് ഉള്ളെടുക്കുമ്പോൾ ആ വലുവിൻ്റെ വെള്ളം കിട്ടാൻ വേണ്ടി ഒരു പരസ്പരം മത്സരിക്കാറുമുണ്ട്. വക്തസമു ഷേറഹുൽ മുതഹറിയമുൽ ഹജ്ജിൽ അക്ബർ, പരിശുദ്ധമായ ഹജ്ജത്തുൽ വദാഇൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷേർ മുബാറക്കിനെ അവർ ആളുകൾക്ക് വിതരണം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. വകാന ഇദാ തനഹമ ലാ തകാദു നുഖാമതുഹു തഖഉ ഇല്ലാ ഫിയദിൻ ഫിയദി റജുലിൻ, അവിടുന്ന് തുപ്പുന്ന സന്ദർഭം അവിടുത്തെ ആ തുപ്പുനീര് അത് ആരുടെയെങ്കിലുമൊക്കെ കയ്യിലായിരിക്കും പതിയുക. കാരണം ആളുകൾ ആ സഹാബത്ത് അതിനെ കാത്തിരിക്കുകയാണ്. ഫയുദല്ലിക്കു ബിഹാ വജുഹഹു, എന്നിട്ട് അതിനെ അവരുടെ മുഖത്ത് തടയാർ പതിവുണ്ട്. വനഹനു ലിമാലം ലമ്മാലം യസഹലനാ മിസ്ലഹാദൻ നസീബ്, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതുപോലുള്ള ഒരു സൗഭാഗ്യം നമുക്ക് വീണു കിട്ടാതിരുന്നപ്പോൾ. തറാമൈന അലാ ഖബ്രിഹി ബിൽ ഇസ്തിസാമി വത്തബജീരി വൽ ഇസ്തിസ്ലാമി വത്തഖബീൽ, നാം മത്സരം നടത്തേണ്ടതുണ്ട്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഖബ്ർ ഷരീഫിനെ മുത്തുവാനും അവിടുത്തെ ആദരിക്കുവാനും ഒക്കെയുള്ള ഒരു മത്സരം തന്നെ നാം നടത്തേണ്ടതുണ്ട്. അലാ തറാ കൈഫ ഫഅല സാബിത്തുൽ ബനാനി, നാം നിനക്കറിയുമോ കൈഫ ഫഅല സാബിത്തുൽ ബനാനി റളിയല്ലാഹു അൻഹു ചെയ്ത ആ സംഭവം. കാന യുഖബ്ബിലു യദ അനസ് ബിൻ മാലിക്കൻ, അനസ് ബിൻ മാലിക് റളിയല്ലാഹുവിൻ്റെ കൈ മുത്താറുണ്ട്. വയദഉഹാ അലാ വജീഹി, അദ്ദേഹത്തിൻ്റെ മുഖത്ത് ആ പരിശുദ്ധ അനസ് റളിയല്ലാഹുവിൻ്റെ കൈ വെക്കാറുമുണ്ട്. എന്നിട്ട് അദ്ദേഹം പറയും, യദും മസ്സത്ത് യദു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ തിരുദൂതൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധമായ കരം സ്പർശിച്ചതായ കരം ആണിത് എന്ന് പറഞ്ഞ് അനസ് ബിൻ മാലിക് റളിയല്ലാഹുവിൻ്റെ കരം സാബിത്തുൽ ബിനാനി ചുംബിക്കാറുമുണ്ട് എന്ന് ചരിത്രത്തിൽ കാണുന്നു. ഇൻഷാ അള്ളാഹ് ഇനിയും നമുക്ക് പറയാനുണ്ട്. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.